നമസ്കാരം നാഴേക്ക് നാൽപ്പത് വട്ടം ചാണകം ചാണകം എന്ന് വിളിച്ച് കളിയാക്കുക പക്ഷേ എന്തെങ്കിലും പ്രശ്നമോ ആവശ്യമോ വന്നാൽ ഇദ്ദേഹത്തെ ഫോൺ എടുത്ത് വിളിച്ച് ആ ആവശ്യം പറയുക ഇദ്ദേഹം പരിഗണിക്കുക ഇതാണ് നമ്മുടെ മലയാളികളുടെ പൊതു സ്വഭാവം നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യം വിസ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി സംസാരിച്ചപ്പോഴാണ് ജനങ്ങൾക്ക് നമ്മുടെ കൂടെ ഒരു നേതാവുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നീട് അതിനുശേഷം ഈ ബുൾചെറ്റ് വിഷയം വന്നപ്പോഴും സുരേഷ് ഗോപി വേണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാലോ ആവശ്യം വന്നാൽ പോലും ഇദ്ദേഹത്തെ വിളിക്കണം മാത്രമല്ല പലരുടെയും ബുദ്ധിമുട്ടുകൾ പലരുടെയും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ സുരേഷ് ഗോപി നാട്ടുകാരെ അറിയിച്ച് കൊട്ടിഘോഷിക്കാതെ തന്നെ തീർക്കുന്നുണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ നടത്തുന്നുമുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് സംഭവിച്ച ഒരു സംഭവം അത് ചുമ്മാ അങ്ങ് തള്ളിക്കളയാൻ സാധിക്കില്ല അത് വെറുതെ ഒരു സംഭവമല്ല സുരേഷ് ഗോപി ഇടപെട്ട് നടത്തിയ ആ സംഭവം ആ ഒരു ദിവസം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്തായിരുന്നു സംഭവിച്ചതെന്ന് നിശ്ചയിച്ച വിവാഹം സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം മടങ്ങുന്ന ഘട്ടത്തിൽ യുവതിക്ക് സഹായവുമായി ഓടിയെത്തിയതാണ് സുരേഷ് ഗോപി വിവാഹ സഹായം നൽകാമെന്ന് പറഞ്ഞവർ വാക്ക് മാറിയതോടെ ബുദ്ധിമുട്ടിയ യുവതിക്കാണ് കൈത്താങ്ങായി സുരേഷ് ഗോപി എത്തിയത് ഇടുക്കി ദേവികുളം ഹൈസ്കൂളിന് സമീപം വീടും സ്ഥലവും സ്വന്തമായി ഇല്ലാത്തത് മൂലം പി ഡബ്ല്യു ഡി ഉപേക്ഷിച്ച ഷെഡിൽ വർഷങ്ങളായി താമസിച്ചു വരുന്ന യുവതിക്കാണ് ഇങ്ങനെ ഒരു സഹായം കിട്ടിയത് സെപ്റ്റംബർ ഒമ്പതിനായിരുന്നു യുവതിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് എന്നാൽ ധനസഹായം വാഗ്ദാനം ചെയ്തവർ പിന്മാറിയത് മൂലം വിവാഹം നടക്കില്ല എന്നുള്ളൊരവസ്ഥയിലായി കാരണം സെപ്റ്റംബർ ഒമ്പത് ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് അന്ന് ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞവരൊന്നും കാണാനില്ല അങ്ങനെയെങ്കിൽ വിവാഹം എങ്ങനെ നടക്കും ഈ പെൺകുട്ടിയുടെ പിതാവ് ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് മരിച്ചു പോയതാണ് അമ്മ തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്ത് ജീവിക്കുകയാണ് ആ വരുമാനം കൊണ്ടാണ് ഈ കുടുംബത്തെ പോറ്റുന്നത് പോലും കൊറോണ പ്രതിസന്ധി മൂലം കഴിഞ്ഞ രണ്ട് വർഷമായി അമ്മയ്ക്ക് ജോലിയിലെ ദാനം ഇവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ ദേവികുളം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വിവരം ആദ്യം അറിയിക്കുന്നത് സുരേഷ് ഗോപിയെയാണ് കാരണം സുരേഷ് ഗോപിയെ അറിയിച്ചാൽ അതനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും വ്യക്തമായി അറിയാം തുടർന്ന് ബി ജെ പി ഇടുക്കി ജില്ലാ നേതൃത്വത്തെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ച് അറിയുകയും ചെയ്തു ഇന്നലെ അടൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നതിനിടയ്ക്ക് സുരേഷ് ഗോപി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ വന്ന് ഈ സമയം യുവതിയുടെ അവിടെ എത്തിക്കാൻ ബി ജെ പിയുടെ ഇടുക്കി ജില്ലാ നേതൃത്വത്തോട് സുരേഷ് ഗോപി എം പി നിർദ്ദേശിക്കുന്നു ക്ഷേത്ര പരിസരത്ത് വെച്ച് വിവാഹത്തിനാവശ്യമായ കല്യാണ സാരിയും ഒരു ലക്ഷം രൂപയുടെ ചെക്കും സുരേഷ് ഗോപി കൈമാറുകയും ചെയ്യുന്നു അതായത് ആ യുവതി ആ പെൺകുട്ടി ആ പെൺകുട്ടിയെ പഠിപ്പിക്കുന്നതും ആ പെൺകുട്ടിയെ വളർത്തിയതുമൊക്കെ അമ്മയാണ് ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് പിതാവ് മരിച്ചുപോയി ആ പെൺകുട്ടിയുടെ വിവാഹം വരെ എത്തിക്കാൻ ആ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ആ തുച്ഛമായ വരുമാനത്തിൽ നിന്നാണെന്നും വ്യക്തമാണ് പക്ഷേ അവസാന നിമിഷം തൻ്റെ മകളുടെ വിവാഹം മുടങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ ഏതൊരു മാതാവിനോ പിതാവിനോ ആകട്ടെ ചങ്ക് പൊടിയുന്ന വേദന തന്നെയാണ് ആ ഒരാഴ്ച മാത്രം ബാക്കിയുണ്ട് ആ വിവാഹത്തിനായി അതുകൊണ്ട് തന്നെയാണ് ആ സമയം മനസ്സിലാക്കി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സുരേഷ് ഗോപി തന്നെ നേരിട്ടെത്തി ഒരു ലക്ഷം രൂപയുടെ ചെക്കും കല്യാണ സാരിയും വിവാഹത്തിനാവശ്യമായ പല സംഭവങ്ങളും സുരേഷ് ഗോപി നടത്തി കൊടുക്കുന്നത് ഏത് നേതാവിനാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ സാധിക്കുക എന്നൊരു ചോദ്യം വീണ്ടും ഉയരുകയാണ് ഇതുപോലെ സുരേഷ് ഗോപി ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഇതുപോലെ രംഗത്ത് വരുമ്പോൾ പോലും ഏത് നേതാവിനാണ് സാധിക്കുക എന്ന് പല കുറി ആവർത്തിച്ച് ചോദിക്കുമ്പോൾ പോലും മറുപടി ഇല്ലാതെ നിൽക്കുന്ന ഈ അവസ്ഥയിൽ പോലും സുരേഷ് ഗോപിയെ കളിയാക്കിക്കൊണ്ട് രംഗത്ത് വരാൻ ഒട്ടനവധി പേരുണ്ട് പറഞ്ഞിട്ടെന്താ കാര്യം യും ചാണകത്തിലല്ലേ ചവിട്ടിയത് എന്നുള്ളതാണ് മറ്റൊരു വിഭാഗത്തിന്റെ വാക്കുകൾ ചാണകത്തിലല്ലാത്ത ചവിട്ടിയ പല നേതാക്കളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ അവരെന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഒരു മറുപടിയുമില്ല പക്ഷേ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ സുരേഷ് ഗോപിയെ പലരും ആശ്രയിക്കുന്നു സുരേഷ് ഗോപി വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നു സുരേഷ് ഗോപി തന്നെ അറിയാതെ പറഞ്ഞു പോയൊരു വാചകമുണ്ട് ഞാൻ ചാണകമല്ലേ എന്ന് പറയുന്നത് അതായത് അദ്ദേഹം എന്ത് ചെയ്താൽ പോലും ചാണകമല്ലേ എന്നുള്ളൊരു വെളിപ്പേര് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ വിഷമം തന്നെയാണ് അതിനുശേഷം പിന്നീട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പോലും ഞാൻ ചാണകമല്ലേ എന്നെ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി അത് കേൾക്കാൻ നല്ല സുഖമുണ്ടെന്ന് കളിയാക്കി പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിഷമമുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒരു എം പി ആണ് അദ്ദേഹം ഒരു എം പി ആയിരിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കും അതിപ്പോൾ എന്നെ എം എൽ എ ആക്കി ജയിപ്പിച്ചാലും തോപ്പിച്ചാലും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും കാരണം ഞാനൊരു എം പി ആണെന്ന് സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് സമയത്ത് വെച്ച് തന്നെ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അത് തന്നെ അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഒരു എം എന്ന നിലയിൽ അദ്ദേഹം ഇത് ചെയ്യുന്നത് കൊണ്ട് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എത്ര എം പിമാർ ഇത് ചെയ്യുമെന്നും എത്ര എം എൽ എമാർ ഇത് ചെയ്യുമെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനാർക്കും മറുപടിയില്ല എന്നുള്ളതാണ് സാരം സുരേഷ് ഗോപി ഇതുപോലെ പല കാര്യങ്ങളും ഓരോ ദിനം പ്രതി ചെയ്യുന്നുണ്ട് അത് നമ്മൾ പലരും അറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഈ ഒരു കാര്യം പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വന്നപ്പോൾ പ്പോൾ അത് വാർത്തയായി അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ വീണ്ടും ഇങ്ങനെ ഒരു വാർത്താ മാധ്യമത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പൈസയുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ പേര് വീണ്ടും വെളിപ്പെടുന്നത് നിരവധി കാര്യങ്ങൾ സുരേഷ് ഗോപി ഇതുപോലെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും പലതും വാർത്തകളാവാറില്ല പലതും ലോകം പോലും അറിയാതില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് കളിയാക്കാൻ ചാണകം എന്ന് വിളിക്കാൻ ഒരാളെ വേണം മറിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സഹായം വാങ്ങിക്കാനും നമുക്ക് ഒരു മടിയുമില്ല